നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ ജൂൺ മാസത്തിലെ പഞ്ചമിയെക്കുറിച്ചാണ് പറയുന്നത് കറുത്തപക്ഷ പഞ്ചമിയെക്കുറിച്ച് ജൂൺ എട്ടാം തീയതിയാണ് ഈ മാസത്തിലെ കറുത്തപക്ഷ പഞ്ചമി വരുന്നത് ഈ കറുത്തപക്ഷ പഞ്ചമിയിൽ നമുക്ക് എന്തെല്ലാം വഴിപാടുകൾ ചെയ്യാം ദേവിക്ക് എന്ന് നോക്കാം ഇപ്പോൾ വിഗ്രഹമുള്ളവർക്കാണെങ്കിലും ഫോട്ടോ ഉള്ളവർക്കാണെങ്കിലും ദേവിയുടെ നൂറ്റിയെട്ട് നാമങ്ങൾ ജപിച്ചുകൊണ്ട് പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ് ഇനി ദീപമാണ് ദേവിയായി സങ്കല്പിച്ചിരിക്കുന്നതെങ്കിൽ പോലും ആ ദീപത്തെ ദീപത്തിന് നമുക്ക് അർച്ചന ചെയ്യാവുന്നതാണ് പഞ്ചമി തിഥിയിൽ നമ്മൾ ദേവിക്ക് ചൊല്ലേണ്ട നാമങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്കത് തന്നെ ചൊല്ലാം ദേവിക്ക് നമുക്ക് ഇനിയും ഒരുപാട് മന്ത്രങ്ങളും ഒരുപാട് സ്തോത്രങ്ങളും എല്ലാം ഉണ്ട് എപ്പോഴും നമ്മൾ മാറി മാറി മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് പകരം ഒരെണ്ണം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയി ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഈ പഞ്ചമിയിൽ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് കറുത്തപക്ഷ പഞ്ചമിയാണല്ലോ അതുകൊണ്ട് തന്നെ കടങ്ങൾ തീർക്കുന്നതിന് ഞാൻ ഏപ്രിൽ മാസത്തിൽ ഒരു കിഴി വഴിപാടിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇത് കടങ്ങൾ തീർന്നു കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിപാടാണ് അതുകൊണ്ട് തന്നെ ഇത് കറുത്തപക്ഷ പഞ്ചമിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതായത് പൗർണമി കഴിഞ്ഞ് ചന്ദ്രൻ എങ്ങനെയാണോ ചെറുതായി ചെറുതായി തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതായി പോകുന്നത് അതുപോലെ നമ്മുടെ കടങ്ങളും ഇല്ലാതായി പോകും എന്നാണ് ഈ കറുത്തപക്ഷ പഞ്ചമിയിൽ ഈ കിഴി വയ്ക്കുന്നത് വഴി എങ്ങനെയാണ് കിഴി വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പീസ് ക്ലോത്ത് എടുത്തിട്ട് അതായത് ഒരു ചെറിയ നല്ല ഒരു തുണിയെടുത്ത് അത് ഗ്രീൻ കളറോ യെല്ലോ കളറോ റെഡ് കളറോ ആവാം അതിൽ നമുക്ക് ഒരു സ്പൂൺ കുരുമുളകും ഒരു സ്പൂൺ പുഴുങ്ങലരിയും റെഡ് റൈസ് തന്നെ വേണം സാധാരണ എല്ലാ കാര്യത്തിനും നമ്മൾ പച്ചരിയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ പുഴുങ്ങലരിയാണ് ഇടേണ്ടത് പിന്നെ അഞ്ച് ഒറ്റ രൂപ കോയിൻസ് ഇനി അഞ്ച് ഒറ്റ രൂപ കോയിൻസ് ഇല്ലെങ്കിൽ രണ്ട് രൂപയുടെ അഞ്ച് രൂപയുടെ ഒക്കെ ഇടാവുന്നതാണ് ഇതെല്ലാം കൂടി ഇട്ട് ഇതൊരു കിഴി പോലെ കെട്ടണം ഇത് രാത്രിയിലാണ് ചെയ്യേണ്ടത് ഒരു എട്ട് മണി കഴിഞ്ഞിട്ട് ഇത് ചെയ്താൽ മതി എല്ലാം കിഴി പോലെ കെട്ടിയിട്ട് ദേവിയോട് മനമൊരുകി പ്രാർത്ഥിക്കുക കടങ്ങളെല്ലാം തീർക്കാൻ സാധിക്കണം എന്ന് എന്നിട്ട് അറുപത്തിനാല് തവണ വജ്രവാരാഹി എന്നോ അല്ലെങ്കിൽ വജ്രകോശമെന്നോ ചൊല്ലുകയും വേണം കിഴി ദേവിയുടെ ഫോട്ടോയുടെ അടുക്കലോ അല്ലെങ്കിൽ ആ ദീപത്തിൻ്റെ അടുക്കലോ വയ്ക്കാം അതല്ലെങ്കിൽ പൂജാമുറിയിൽ എവിടെയെങ്കിലും വെക്കുക എന്നിട്ട് മൂന്നാമത്തെ ദിവസം ഇപ്പോൾ നമ്മൾ കിഴി കെട്ടി വെക്കേണ്ടത് വ്യാഴാഴ്ചയാണ് വ്യാഴം വെള്ളി ശനി ശനിയാഴ്ച ഈ കിഴിയെടുത്തിട്ട് അതിനുള്ളിലുള്ള കുരുമുളകും അരിയും ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ അതായത് ആരും ചവിട്ടാത്തിടത്ത് കളയുക ആ തുണി നമുക്ക് വീണ്ടും കഴുകി ഉപയോഗിക്കാവുന്നതാണ് ആ അഞ്ച് കോയിൻസും അടുത്തുള്ള ഏതെങ്കിലും കാണിക്ക വഞ്ചിയിൽ കൊണ്ടുപോയി സമർപ്പിക്കണം ഇനി മൂന്നാമത്തെ ദിവസം എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസമോ ഏഴാമത്തെ ദിവസമോ എടുക്കാവുന്നതാണ് അതിനിടയിൽ പീരീഡ്സ് ആവുകയാണെങ്കിൽ വീട്ടിലുള്ള ആരോടെങ്കിലും ആ കിഴി എടുക്കാൻ പറഞ്ഞാൽ മതി ഈ കിഴി കെട്ടിവെച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്നത് പൗർണമി കഴിഞ്ഞ് വരുന്ന പഞ്ചമിയിൽ മാത്രമാണ് കർത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിയിൽ ഈ കിഴി കെട്ടിവയ്ക്കാൻ പാടില്ല പഞ്ചമി തിരുവോണം നക്ഷത്രം കൂടി വരുന്നതുകൊണ്ട് തിരുവോണ വ്രതമെടുക്കുന്നവർക്കും ഈ പഞ്ചമി ദിവസം വ്രതമെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചെയ്യാവുന്ന അടുത്ത വഴിപാട് മഞ്ഞൾ മാലയാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പതിനൊന്ന് ഇരുപത്തൊന്ന് അമ്പത്തൊന്ന് അങ്ങനെ മഞ്ഞൾ കഷ്ണങ്ങൾ എടുത്തിട്ട് ചുമന്ന നൂലോ അല്ലെങ്കിൽ മഞ്ഞ കളറിലെ നൂലോ കൊണ്ടുവേണം മാല കോർക്കേണ്ടത് അപ്പോൾ വിഗ്രഹമൊക്കെ ആണെങ്കിൽ പതിനൊന്ന് മഞ്ഞൾ കഷ്ണങ്ങളുടെ ആവശ്യമേ ഉള്ളൂ ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ദേവിക്ക് മഞ്ഞൾ മഞ്ഞൾമാല ചാർത്തിയിട്ടുണ്ട് അതുപോലെ മഞ്ഞൾ മഞ്ഞൾമാല ചാർത്താം ഫോട്ടോ ആണെങ്കിലും മഞ്ഞൾ മഞ്ഞൾമാല ചാർത്താം ഇനി ദീപമാണ് ദേവിയായി സങ്കല്പിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ആ ദീപത്തിന് ചുറ്റുമായിട്ട് ആ മാല വയ്ക്കാവുന്നതാണ് എന്താണ് മഞ്ഞൾ മാല ചാർത്തിയാലുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾ എന്ന് പറയുന്നത് തന്നെ ഒരു മംഗളകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും മംഗളകരമായിരിക്കുന്നതിന് ഇപ്പോൾ വിവാഹം പോലുള്ള മംഗളകരമായ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കണമെങ്കിൽ അതല്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും സമാധാനം സന്തോഷം ശാന്തി എന്ന് എന്നിവയെല്ലാം വേണമെങ്കിൽ നമുക്ക് ഈ മഞ്ഞൾമാല ചാർത്താവുന്നതാണ് ദേവി നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് മഞ്ഞൾമാല ചാർത്തുമ്പോൾ തലേ ദിവസം അതായത് ഏഴാം തീയതി തന്നെ പതിനൊന്ന് മഞ്ഞളെടുത്ത് നമുക്ക് കോർത്ത് റെഡിയാക്കി വെച്ചിട്ട് എട്ടാം തീയതി രാവിലെ ആറേ കാലിനും ഏഴേ കാലിനും ഇടയ്ക്കുള്ള സമയത്ത് നമുക്ക് ദേവിക്ക് അത് ചാർത്തി കൊടുക്കാം അല്ലെങ്കിൽ രാവിലെ തന്നെ വിളക്ക് കൊളുത്തിയിട്ട് അതായത് ദേവിയായി സങ്കല്പിക്കുന്ന ആ വിളക്ക് കൊളുത്തിയിട്ട് അതിന് ചുറ്റുമായിട്ട് വെക്കാവുന്നതാണ് ഇത് ഒരു മാസം നമുക്ക് വെക്കാം ഒരു മാസത്തിന് ശേഷം നമുക്ക് ആ മഞ്ഞൾ എടുത്തിട്ട് പൊടിച്ച് നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ മുഖത്തെല്ലാം തേക്കുന്നതിന് വേണ്ടി എടുക്കാം അതുമല്ല ഇത് രണ്ടും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ ആരും ചവിട്ടാത്തിടത്ത് കൊണ്ടുപോയി കളയാവുന്നതാണ് എന്താണ് ഈ ആറേകാൽ മുതൽ ഏഴേകാൽ വരെയുള്ള സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഞ്ചമി ഷഷ്ടി അങ്ങനെയുള്ള വിശേഷപ്പെട്ട തിഥികളിൽ ഒരു കാര്യസിദ്ധി സമയമെന്നൊരു സമയമുണ്ട് അപ്പോൾ ഈ പഞ്ചമി ദിവസത്തെ കാര്യസിദ്ധി സമയമാണ് ഈ ആറേകാൽ മുതൽ ഏഴേകാൽ വരെ വരുന്നത് അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ മഞ്ഞൾമാല ചാർത്തണം എന്ന് പറഞ്ഞത് പൂജകളെല്ലാം നമുക്ക് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം ചെയ്യാവുന്നതാണ് ഇപ്രാവശ്യം വ്യാഴാഴ്ചയാണല്ലോ പഞ്ചമി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും പണവര ഉണ്ടാവുന്നതിന് വേണ്ടിയുള്ള ഒരു ദീപ വഴിപാട് കൂടിയാണ് ഞാൻ പറയുന്നത് ഇത് എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പഞ്ചമി തിഥിയിലാണ് കൊളുത്തേണ്ടത് ഇപ്പോൾ ഈ വ്യാഴാഴ്ച പഞ്ചമി തിഥിയും രണ്ടും കൂടി ഒന്നിച്ചായതുകൊണ്ട് ഈ ദീപ വഴിപാട് തുടങ്ങുന്നതിന് ഏറ്റവും നല്ലതാണ് ഇനി മറ്റേതെങ്കിലും ആഴ്ചകളിലാണ് പഞ്ചമി തിഥി വരുന്നതെങ്കിലും നമുക്ക് തുടങ്ങാവുന്നതാണ് അതിനുശേഷം നമ്മൾ മാസത്തിൽ ഒരു വ്യാഴാഴ്ച മാത്രം ഈ ദീപ വഴിപാട് ചെയ്താൽ മതി ദീപ വഴിപാടിൻ്റെ ഫലമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ധനവരം ഉണ്ടാവുന്നതിനും അതുപോലെ തന്നെ ഈ ദീപവ വഴിപാടിലൂടെ നമുക്ക് അമ്മയുടെയും മഹാലക്ഷ്മിയുടെയും കുബേരൻ്റെയും അനുഗ്രഹം ലഭിക്കും എന്നാണ് ഈ ഒരു ദീപ വഴിപാട് ചെയ്യുന്നതിന് നമുക്ക് വേണ്ടത് കുറച്ച് മൈലാഞ്ചി ഇലകളാണ് ഇനി മൈലാഞ്ചി ഇലകൾ കിട്ടാത്തിടത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ആയുർവേദ കടകളിൽ കിട്ടുന്ന മൈലാഞ്ചി പൊടിയും ഉപയോഗിക്കാവുന്നതാണ് തലയിൽ തേക്കുന്നത് വാങ്ങരുത് അല്ലാതെ നമുക്ക് മൈലാഞ്ചി പൊടിച്ചത് കിട്ടും അത് വാങ്ങിക്കാവുന്നതാണ് അത് ഈ പൂജാ സ്റ്റോറിലാണ് കൂടുതലായും കിട്ടുന്നത് അല്ലെങ്കിൽ മൈലാഞ്ചിയുടെ വിത്തുകൾ കിട്ടും ആ വിത്തുകളായാലും മതി ഒരു പ്ലേറ്റിൽ ആ ഇലകളെല്ലാം വെച്ചിട്ട് അതിന് മുകളിൽ ഒരു മൺവിളക്ക് വയ്ക്കണം മൺവിളക്കിനടുത്തായിട്ട് അഞ്ച് ഏലക്കയും അഞ്ച് ഗ്രാമ്പൂവും വെക്കണം ഗ്രാമ്പൂ ഒക്കെ അറിയാമല്ലോ നല്ലത് നോക്കി പൂ പോലുള്ളത് നോക്കി വേണം എടുക്കേണ്ടത് ഏലക്ക പൊട്ടിപ്പോകാത്തത് നോക്കി വേണം എടുക്കേണ്ടത് മൺവിളക്കിൽ നെയ്യൊഴിച്ചാണ് കൊളുത്തേണ്ടത് തെങ്ങാ വഴിപാട് ചെയ്യുന്നവർക്കും തേങ്ങാ ദീപ വഴിപാട് ചെയ്യുന്നവർക്കും ഈ ഒരു ദീപം ഈ പഞ്ചമിയിൽ കൊളുത്താവുന്നതാണ് അതിനുശേഷം എല്ലാ വ്യാഴാഴ്ചയും മാസത്തിൽ ഒരു വ്യാഴാഴ്ച വീതമാണ് എല്ലാ വ്യാഴാഴ്ചയുമല്ല മാസത്തിൽ ഒരേ ഒരു വ്യാഴാഴ്ച വീതം ഇത് കൊളുത്തിയാൽ മതി തെക്കോട്ടൊഴിച്ച് മറ്റ് മൂന്ന് ഡയറക്ഷനുകളിലും ഇത് വെക്കാവുന്നതാണ് ഞാൻ ദേവിയെ ഫേസ് ചെയ്താണ് എൻ്റെ ഈ ദീപം കൊളുത്താറുള്ളത് നിങ്ങൾക്ക് വടക്കോട്ട് നോക്കിയും ഇത് വയ്ക്കാവുന്നതാണ് അടുത്ത വഴിപാടെന്നു പറയുന്നത് ഒരു നല്ല നാരങ്ങ നോക്കി വാങ്ങണം കറുത്ത ഇല്ലാത്ത ഒരു നാരങ്ങ വാങ്ങിയിട്ട് അതിൽ നമ്മുടെ ആവശ്യം എന്താണ് അത് എഴുതണം ഇപ്പോൾ കടം തീരണം എന്നാണെങ്കിൽ കടം തീരണം അല്ലെങ്കിൽ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടണം അങ്ങനെയാണെങ്കിൽ മകൻ അഡ്മിഷൻ കിട്ടണം മകൾക്ക് അഡ്മിഷൻ കിട്ടണം അങ്ങനെ എന്താണോ ആവശ്യം അതൊരൊറ്റ വരി ഒറ്റ വാക്കിൽ എഴുതുക ഇപ്പോൾ കടം തീരണം അഡ്മിഷൻ കിട്ടണം മകന് അങ്ങനെ ഉള്ള ഒറ്റ വാക്കിൽ അതിൽ എഴുതണം പേന കൊണ്ട് എഴുതാം കറുത്ത മഷി കൊണ്ട് എഴുതരുത് മഷിയോ ചുവന്ന മഷിയോ പച്ച മഷിയോ ഏത് മഷിയായാലും കൊണ്ട് എഴുതാവുന്നതാണ് അങ്ങനെ എഴുതിയിട്ട് ദേവിയുടെ ആ പാദത്തിൽ വെക്കുക ഇത് പഞ്ചമി ദിവസം ഏഴ് മണിക്ക് ശേഷമാണ് ചെയ്യേണ്ടത് അങ്ങനെ വെച്ചിട്ട് ആ ആവശ്യം ദേവിയോട് പ്രാർത്ഥിക്കാവുന്നതാണ് ഇങ്ങനെ ദേവിയെ പഞ്ചമി തിഥിയിൽ വഴിപാടുകൾ ചെയ്യുമ്പോൾ ദേവിയുടെ നാമങ്ങളും ജപിക്കേണ്ടതാണ് ഈ നാരങ്ങ ഉണങ്ങിയതിനു ശേഷം ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ഇടാവുന്നതാണ് വഴിപാടുകളെല്ലാം ചെയ്യുന്നത് വഴി നമ്മുടെ പ്രാർത്ഥനകൾ തീർച്ചയായും സഫലമാവും ചിലർക്ക് കുറച്ച് താമസിക്കും ഞാൻ ഓൾറെഡി എന്തുകൊണ്ടാണ് ചിലരുടെ പ്രാർത്ഥനകൾ ഒരുപാട് താമസിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാവും ആരാഹി ദേവിയുടെ വിഗ്രഹമുള്ളവർ തിഥിയിൽ തീർച്ചയായും വഴിപാട് ചെയ്യണം ദേവിക്ക് ചുവന്ന നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം പൂക്കൾ കൊണ്ട് മാല കെട്ടിയിടാം അതൊന്നും കിട്ടിയില്ലെങ്കിൽ മുല്ലപ്പൂക്കൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു പുഷ്പവും കൊണ്ട് ദേവിക്ക് മാല ചാർത്താവുന്നതാണ് പിന്നെ ദേവിക്ക് സമർപ്പിക്കേണ്ട നിവേദ്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി പറയാം സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി തൊലിയെല്ലാം ഉരിച്ച് അതിൽ കുറച്ച് തേൻ ചേർത്ത് വെക്കാവുന്നതാണ് ചിലർ അങ്ങനെ തന്നെ പുഴുങ്ങി വെക്കാറുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ മാതള അല്ലികൾ അടർത്തിയെടുത്തിട്ട് അതിലും തേനൊഴിച്ച് വെക്കാം പിന്നെ ദേവിക്ക് പാനകമുണ്ടാക്കി വെക്കാം പിന്നെ പായസമൊക്കെ ഉണ്ടാക്കാൻ വെങ്കിൽ അതെല്ലാം ഉണ്ടാക്കി വെക്കാവുന്നതാണ് ക്യാരറ്റ് ഹൽവ ബീട്രൂട്ട് ഹൽവ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നവരുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഇതെന്തും ദേവി അക്സെപ്റ്റ് ചെയ്തോളും എന്നാണ് അതായത് നമ്മൾ ആ ഒരു ഭക്തിയോടും സ്നേഹത്തോടും കൂടി സമർപ്പിക്കുന്നതെല്ലാം ദേവി അക്സെപ്റ്റ് ചെയ്തോളും എല്ലാവർക്കും ഈ പഞ്ചമി വഴിപാട് ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം